അറ്റ് ലാസ്റ്റ് ഓ നമ്മള് നാളെ തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പോവാന്ന് ദൂരം ഒരു മൂന്ന് വട്ടം ബുക്ക് ചെയ്ത് മൂന്ന് വട്ടം ക്യാൻസലായി. അറ്റ് ലാസ്റ്റ് ഓ നമ്മൾ നാളെ തിരിക്കുകയാണ്. നമുക്ക് ഒത്തു വന്നത് പെട്ടെന്ന് ഫ്ലൈറ്റ് ശരിയാവുക ചെയ്തത് ഒരു റിപ്പാർട്ടേഷൻ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ വേറെ ഏതൊരു ഓപ്ഷനേക്കാളും ഈ ഒരു ഓപ്ഷനാണ് ബെറ്റർ, കാശും കുറവ്. ഇതിന് തന്നെയായിരുന്നു മീൻസ് തമ്മിൽ ഭേദട്ടോ. അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ ഇനി ഒരു കൊല്ലെടുക്കും ഞാൻ ഇന്ത്യയിൽ പോകാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നാളെ അതിരാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മളുടെ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ഡിസംബറിലാണ്. ദക്ഷിണാഫ്രിക്കയിൽ ഒമിക്രോൺ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇന്ത്യയിലോട്ട് പോകുന്നത്. ആ സമയത്ത് ഇന്ത്യയിലെത്താൻ ഞങ്ങൾ ഒടുക്കത്തെ കഷ്ടപ്പെടേണ്ടി വന്നു. ഞാൻ ആദ്യം പോകുന്നത് എൻ്റെ ആന്ധ്രക്കാരനായ കെട്ടിയോൻ നമ്മുടെ ചന്ദ്രപ്പിയുടെ വീട്ടിലേക്കാ കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. നമ്മളാക്ച്വലി 4:30 ഇവിടുന്ന് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 5 മണിക്ക് ഇവിടെ എത്താനുള്ള പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ ആക്ച്വലി കുറച്ച് വൈകിപ്പോയി നമ്മൾ ഇറങ്ങിയപ്പോൾ, എല്ലാം എടുത്ത് ഇറങ്ങിയപ്പോൾ. പിന്നെ നമ്മൾ ഇവിടെ വന്ന് നോക്കിയിട്ട് മനസ്സിലാവേണ്ട ഒരു ഭയങ്കര വലിയ ക്യൂട്ട്. കാരണം ഇത് റിപ്പാർട്ടീഷൻ ഫ്ലൈറ്റ് ആണല്ലോ, അത് കാരണം കുറേ ഇന്ത്യക്കാരുണ്ട് ഇതിൽ. അപ്പോൾ കുറേ ഭയങ്കര വലിയ ക്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്റർ ക്യൂ ഉണ്ടെന്നാണ് തോന്നണത്. ഓ സെക്യൂരിറ്റി ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞു. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാലത്ത് ഒന്നും തന്നെ കഴിച്ചിട്ടില്ല, അതാണ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. അപ്പം നമ്മൾ ഒരു എന്താ പറയുക, സാൻഡ്വിച്ച് മേടിച്ചു. സാൻഡ്വിച്ചും ഒരു കോഫിയും മേടിച്ചിട്ടുണ്ട്. കോഫി കുടിച്ചു, പിന്നെ ഒരു സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. കാലം എന്താ പറയുക, പ്രശ്നത്തിൽ വേണ്ട എന്നിട്ട് കാലത്തിന് ഒന്നും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ഗേറ്റിലേക്ക് പോകാൻ പോകാം കേട്ടോ. ആൾക്കാരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇന്ത്യയിലേക്ക് പോകാനായിട്ട്. നമ്മൾ പോകുന്നത് ഡൽഹിയിലേക്കാണ്. ഇനി നമുക്ക് ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാം, ഓൾറെഡി ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം പോയിട്ട് അവിടെ നിൽക്കട്ടെ.
ആയിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എടുക്കും കേട്ടോ. ഇപ്പോൾ ഈ ഫ്ലൈറ്റ് ഫുള്ളാണ്, ഇത് റിപ്പാർട്ടീഷൻ ഫ്ലൈറ്റ് ആണ്, ഇത് ഡൽഹിക്ക് പോകുന്നതാണ്. ഫ്ലൈറ്റ് ഫുള്ളാണ്, എല്ലാം ബിസിനസ് ക്ലാസ്സിലൊക്കെ എല്ലാം ഫുള്ളാണ്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ലാൻഡ് ചെയ്തു. ഇപ്പം നമ്മൾ മറ്റേ കോവിഡ് ടെസ്റ്റ് എടുക്കാൻ നിൽക്കുക കേട്ടോ. കുറേ ആൾക്കാരുണ്ട്, ഇഷ്ടമുള്ള ആൾക്കാരാണ്. വലിയ ലൈൻ തന്നെ ഉണ്ട് കോവിഡ്. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഈ കോവിഡ് ടെസ്റ്റ് എടുക്കാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ ജോഹന്നസ്ബർഗിലെ 8 മണിക്കൂറത്തെ ഫ്ലൈറ്റ് കഴിഞ്ഞ് നമ്മളിവിടെ ലാൻഡ് ചെയ്തു. അപ്പോൾ ഇത്രയും അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫ്ലൈറ്റിൽ ഞാൻ പോന്നിട്ടില്ല. ഒന്നാമത് ഈ മാസ്ക്, പിന്നെ ഇതിന് മുകളിൽ ഞാൻ വേറൊരു മാസ്ക് ഇട്ടായിരുന്നു, പിന്നെ ഈ ഷീൽഡ്, ഫുള്ളൊരു എന്താ പറയുക, പുഴുങ്ങിയെടുക്കുന്ന ഒരു ഫീലാണ്. പിന്നെ പണ്ടത്തെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഒന്നല്ല എയ്റോപ്ലെയിനിൽ പോണത്. ഫുൾ ക്രൗഡും ക്രൗഡിൻ്റെ മാസ്ക്, പിന്നെ എന്താ പറയുക, നമ്മുടെ എയർ ഹോസ്റ്റസ്മാരൊക്കെ ഏതാണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുന്ന നേഴ്സുമാരെ പോലെയാ. ഭയങ്കര വിറ്റായിരുന്നു. എന്നിട്ടായാലും 8 മണിക്കൂർ ഉറക്കവും വരില്ല നമുക്ക് ഈ സാധനങ്ങളൊക്കെ വെച്ചാണ്. കാരണം ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ഡിസ്കംഫർട്ടാണ്. അങ്ങനെ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജോബർഗിലൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു മൂക്കിൽ മാത്രമാണ് സ്വാബ് എടുത്തത്. ഇവിടെ നോക്കിയപ്പോൾ 2 മൂക്കിലും കുത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മൂക്കിൽ കൊറോണ ഇല്ലെങ്കിൽ മറ്റേ മൂക്കിൽ കൊറോണ വന്നാൽ, ഒരു സൈഡിൽ ഇല്ലെങ്കിൽ മറ്റേ സൈഡിൽ ഉണ്ടായാലോ എന്നാലോചിച്ചിട്ടായിരിക്കണം. അല്ലാണ്ട് എനിക്കൊരു റീസൺ തോന്നുന്നില്ല. പിന്നെ ഇഷ്ടംപോലെ ക്രൗഡാണ് കേട്ടോ. കാരണം എനിക്കങ്ങനെ ജോബർഗ് ഫുൾ ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു, കുറേ പേരുണ്ട്. പിന്നെ നമ്മൾ ഫ്ലൈറ്റിനുള്ളിൽ വെച്ച് തന്നെ ഏകദേശം ഒരു 3 ഫോംസ് നമ്മൾ ഫില്ല് ചെയ്തായിരുന്നു. ഒരു 2 ഫോം നമുക്ക് കിട്ടിയുള്ളൂ, ഒരു ഫോം തീർന്നു പോയി. ഇനിയിപ്പോൾ അത് കിട്ടണം, അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓൾറെഡി ഓൺലൈനായിട്ട് ഈ ഫോംസൊക്കെ ഫില്ല് ചെയ്തതാണ്, പക്ഷെ എന്നാലും നമ്മൾ രണ്ടാമതും മാനുവലായിട്ട് നമ്മൾ എഴുതി ഫില്ല് ചെയ്യണതൊക്കെ. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഇതൊക്കെ ഓൺലൈൻ ആക്കണം, അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. നമുക്കാണ് ഓൺലൈനിൽ നമ്മൾ ഒരു ആപ്പിൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു വലിയ ഫോംസ് അതും ഫില്ല് ചെയ്യാനുള്ളതൊക്കെ അത് മുഴുവൻ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 3 പേർക്കുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 8 ഫോമെങ്കിലും ഫില്ല് ചെയ്തിട്ടുണ്ട്. ചന്ദ്രപ്പി കേട്ടത് മുഴുവൻ ചെയ്തത് കുതിരുന്ന്. പിന്നെന്താണ്, ഇനിയിപ്പോൾ നമ്മുടെ വെയിറ്റ് ആരംഭിക്കുകയാണ്. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊറോണ റിസൾട്ട് വന്നാലേ നമുക്ക് ഇവിടുന്ന് ലഗേജ് എടുക്കാനോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനോ. ഈ എയർപോർട്ടിൽ നിന്ന് ഈ ഒരു ഏരിയ ഉണ്ട്, കാണിച്ചു തരാം. ഈ ഒരു ഏരിയ, ഈ ഏരിയ വിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഈ ടെസ്റ്റ് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. നമ്മളൊരു ചായയും ഒരു ചിക്കൻ റോളും മേടിച്ചു ഇവിടെ. ഏകദേശം ഒരു 11 മണി ആയിട്ട സമയം. അതിൻ്റെ വില നോക്കി നോക്കി എത്ര പൈസയാണെന്ന് ദൈവമേ. ഇത്രയും പൈസ ഞാൻ ഇവിടെ ഇന്ത്യയിൽ മാത്രം ഇടവാറുള്ളൂ. നമ്മളൊരു ചായ മേടിച്ചു, പിന്നെ എന്താ പറയാ, ഒരു റോള് തിന്നോണ്ടിരിക്കുക. ഈ ചായ നമ്മുടെ ട്രെയിനിലും മേടിക്കുന്ന ചായല്ലേ, സെയിം ചായ കേട്ടാ. ട്രെയിനിന് നമ്മൾ എത്രയും 30 രൂപയോ 35 രൂപയോ കൊടുക്കുന്നത്, ഇവിടെ അതിന് നമ്മൾ 163 രൂപ കൊടുക്കുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ടുട്ട് തിന്നണ ഈ റോള്, അതിനും നിങ്ങൾ കണ്ടല്ലോ പ്രൈസ് എത്രയാണെന്നത്. ഒരു ടേസ്റ്റും ഇല്ല എന്നുള്ളത്. അത് പേരിന് ചിക്കൻ റോൾ എന്നുള്ള പേരുണ്ട്, പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ക്യാബേജ് റോളാണ്. എന്താ ഒരു കത്തിക്കൊള്ളാം. ഇപ്പൊ നമ്മളുടെ കോവിഡ് റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 2 hours ശേഷം ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അപ്പൊ നമ്മൾ ഇവിടുന്ന് അടുത്ത നമ്മുടെ ലഗേജ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടികൾ നോക്കാനായിട്ട്. അപ്പൊ നമുക്ക് ലഗേജ് എടുക്കാൻ പോവാം. ഹലോ
നമ്മളങ്ങനെ ആക്ച്വലി നമ്മുടെ ഫ്ലൈറ്റ് ഇറങ്ങി ലഗേജ് എടുത്ത് നമ്മുടെ ടെസ്റ്റ് എടുക്കാൻ തന്നെ നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ പോയി. അത് കഴിഞ്ഞൊരു ലഗേജ് നോക്കി, എത്ര നോക്കിയിട്ട് ലഗേജ് കാണാനില്ല. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിരുന്നിട്ടാണ് മനസ്സിലായത് ലഗേജ് വേറൊരു സ്ഥലത്താണ്. എന്നിട്ട് നമ്മൾ പോയി അവിടുന്ന് ലഗേജ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ടെർമിനല് കണ്ടുപിടിക്കാനായിട്ട് ഡൽഹി എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്റർനാഷണലിൽ നിന്ന് ഡൊമസ്റ്റിക്കിലേക്ക് പോകണം. ആക്ച്വലി വേറൊരു ജില്ലയിലേക്ക് പോകണ പോലെയായിരുന്നു ആ ബസ്സിൽ. നമ്മൾ കുറേ ദൂരം പോകേണ്ട വന്നു. കുറേ ദൂരം പോയതിന് ശേഷമാണ് പിന്നെ നമ്മൾ എന്താ പറയുക ഇവിടെ ഡൊമസ്റ്റിക്കിലെത്തിയത്. ഇപ്പോൾ സമയം ഏകദേശം അതിരാവിലെ 3:30 സമയം. ഇന്നലെ രാവിലെ 8 മണിക്ക് 8 മണിക്കല്ല 4:30 എഴുന്നേറ്റിട്ട് ഇത് ഇന്ന് അതിരാവിലെ 3:30 വരെ ഒരു റെസ്റ്റില്ല എന്നുള്ളതാ. കണ്ടിന്യൂസ് ട്രാവലിംഗ് ആയിരുന്നു. ഇത് ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള ഒരു യാത്രയാട്ടാ. ഞാൻ ട്രാവൽ ചെയ്തതിൽ വെച്ചിട്ട് നല്ല ഒരു ഹെക്ടിക് ആയിട്ടുള്ള ഒരു യാത്ര തന്നെയത്. ഇനിയിപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്ത് നമ്മൾ വിശാഖപട്ടണത്തിലേക്കാണ് പോണത്. അവിടെയാണ് ചന്ദ്രപ്പിയുടെ വീട്. അപ്പോൾ വിശാഖപട്ടണത്തിൽ നിന്ന് പിന്നെയും നമുക്ക് 2 മണിക്കൂർ പോകാനുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ പറയാം. അപ്പം ഇനി നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിന് ഇൻ്റർനാഷണൽ അങ്ങനെ കഴിഞ്ഞു. ഭാഗ്യത്തിന് കോവിഡൊക്കെ നെഗറ്റീവായി, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ കയറിയിട്ടോ. ഒരു യുദ്ധം കഴിഞ്ഞൊരു ഫീലിംഗ് ആണ്. ഇനി നമുക്ക് വിശാഖപട്ടണത്തിൽ എത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ വിശാഖപട്ടണം എയർപോർട്ടിലെത്തി. ഇപ്പോൾ ലഗേജ് കളക്ട് ചെയ്യാൻ നിൽക്കുകയാണ് ഇവിടെ. ഇനി നമുക്കൊരു ടാക്സി പിടിച്ചിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ എടുക്കും നമുക്ക് ചന്ദ്രപ്പിയുടെ വീട്ടിലെത്താനായിട്ട് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുക കേട്ടോ. പക്ഷേ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ചന്ദ്രപ്പിയുടെ വീടും ഇവിടുത്തെ വിശേഷങ്ങളും നാടും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. നിങ്ങളുടെ ഐശ്വര്യ കേട്ടോ. ബൈ ബൈ. ചന്ദ്ര ഇത്ര ഇട്ടോ.